എജുക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ പി എസ് സി ബുള്ളറ്റിൽ നിന്നും എടുത്തിട്ടുള്ള ജി കെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം ധവളപാത എന്നറിയപ്പെടുന്നത് ധവളപാത എന്നറിയപ്പെടുന്നത് ബ്രോഡ്വേ ന്യൂയോർക്കിലെ ബ്രോഡ്വേ ആണ് ധവളപാത എന്നറിയപ്പെടുന്നത് നബാഡിൻ്റെ ആസ്ഥാനം നബാഡിൻ്റെ ആസ്ഥാനം മുംബൈ മുംബൈയിലാണ് നബാഡിൻ്റെ ആസ്ഥാനം നയുദാമ അവാർഡ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നയുദാമ അവാർഡ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശാസ്ത്ര സാങ്കേതികം നയുദാമ അവാർഡ് ശാസ്ത്ര സാങ്കേതിക രംഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ എവിടത്തെ നിയമനിർമ്മാണ സഭയാണ് നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ ഇവിടുത്തെ നിയമനിർമ്മാണ സഭയാണ് ക്യൂബ ക്യൂബയിലെ നിയമനിർമ്മാണ സഭയാണ് നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ പരിണാമം എന്ന നോവലിൽ ഏത് മൃഗമാണ് പ്രധാന കഥാപാത്രം പരിണാമം എന്ന നോവലിൽ ഏത് മൃഗമാണ് പ്രധാന കഥാപാത്രം നായ പരിണാമം എന്ന നോവലിൽ നായയാണ് ഒരു പ്രധാന കഥാപാത്രം പൂർണ്ണമായും സമുദ്രനിരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര പൂർണ്ണമായും സമുദ്രനിരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര അന്റാർട്ടിക്ക അന്റാർട്ടിക്കയാണ് പൂർണ്ണമായും സമുദ്രനിരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ബാൽബൻ്റെ യഥാർത്ഥ പേര് ബാൽബൻ്റെ യഥാർത്ഥ പേര് ഉലുഖാൻ ഉലുഖാൻ എന്നതാണ് ബാൽബൻ്റെ യഥാർത്ഥ പേര് ബംഗ്ലാദേശിൻ്റെ രൂപവത്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശിൻ്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് ബംഗ്ലാദേശിൻ്റെ രൂപവത്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശിലെ നാണയം ബംഗ്ലാദേശിലെ നാണയം ടാക്ക ടാക്കയാണ് ബംഗ്ലാദേശിലെ നാണയം ഭരണഘടനയിൽ ഇപ്പോഴുള്ള പട്ടികകൾ ഭരണഘടനയിൽ ഇപ്പോഴുള്ള പട്ടികകൾ പന്ത്രണ്ട് ഭരണഘടനയിൽ ഇപ്പോൾ പന്ത്രണ്ട് പട്ടികകളാണ് ഉള്ളത് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റമ്പത്തിരണ്ട് പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റമ്പത്തിരണ്ട് പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റമ്പത്തിരണ്ട് പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് ഭ്രൂ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ തണ്ണീർത്തടങ്ങളാണ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ് പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ് ദൂരം ദൂരം കണക്കാക്കുന്ന ഏകകമാണ് പ്രകാശവർഷം പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത് പ്രകാശവർണങ്ങളിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത് വയലറ്റ് വയലറ്റിനാണ് പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറവുള്ളത് പ്രാദേശിക ഭാഷാ പത്രനിയമം റദ്ദാക്കിയ വൈസ്രോയി പ്രാദേശിക ഭാഷാ പത്രനിയമം റദ്ദാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു റിപ്പൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്രനിയമം റദ്ദാക്കിയ വൈസ്രോയി പ്രാണികളെ തിന്നുന്ന സസ്യം പ്രാണികളെ തിന്നുന്ന സസ്യം നെപ്പന്തസ് നെപ്പന്തസ് എന്ന സസ്യമാണ് പ്രാണികളെ തിന്നുന്ന സസ്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം എവിടെയാണ് പ്രിൻസ് ഓഫ് മ്യൂസിയം എവിടെയാണ് മുംബൈ മുംബൈയിലാണ് പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ പോർച്ചുഗീസിലെ കണ്ണൂരിലെത്തിയത് ഏത് വർഷത്തിൽ പോർച്ചുഗീസുകാരനായ ഫ്രാൻസിസ്കോ ഡി അൽമേഡ കണ്ണൂരിലെത്തിയത് ഏത് വർഷത്തിലാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് പോർച്ചുഗീസുകാരന പോർച്ചുഗീസുകാരനായ ഫ്രാൻസിസ്കോ ഡി അൽമേഡ കണ്ണൂരിൽ എത്തിയത് ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി ലീജിയൻ ഓഫ് ഓണർ ലീജിയൻ ഓഫ് ഓണർ ആണ് ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി അനിശ്ചിതത്വ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കർത്താവ് അനിശ്ചിതത്വ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കർത്താവ് ഹൈസൻബർഗ് ഹൈസൻബർഗ് ഹൈസൻബർഗാണ് അനിശ്ചിതത്വ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കർത്താവ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പേശി മനുഷ്യൻ്റെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ഗ്ലൂറ്റിയസ് മാക്സിമസ് ആണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പേശി മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ അസ്ഥി മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ് മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ അസ്ഥി മണ്ണുപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടുവളർത്തുന്ന രീതി മണ്ണുപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടുവളർത്തുന്ന രീതി ഹൈഡ്രോപോണിക്സ് പോണിക്സ് ഹൈഡ്രോപോണിക്സാണ് മണ്ണുപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടു വളർത്തുന്ന രീതി അലക്സാണ്ട്ര നേരിട്ട് പരാജയപ്പെട്ട ഇന്ത്യൻ രാജാവ് അലക്സാണ്ടറെ നേരിട്ട് പരാജയപ്പെട്ട ഇന്ത്യൻ രാജാവ് പോറസ് പോറസ് രാജാവാണ് അലക്സാണ്ടറെ നേരിട്ട് പരാജയപ്പെട്ട ഇന്ത്യൻ രാജാവ് അലഹബാദിൻ്റെ പുതിയ പേര് അലഹബാദിൻ്റെ പുതിയ പേര് പ്രയാഗ് രാജ് പ്രയാഗ്രാജ് എന്നതാണ് അലഹബാദിൻ്റെ പുതിയ പേര് അക്ബർ നിർമ്മിച്ച തലസ്ഥാനം അക്ബർ നിർമ്മിച്ച തലസ്ഥാനം ഫത്തേപുർ സിക്രി ഫത്തേപുർ സിക്രിയാണ് അക്ബർ നിർമ്മിച്ച തലസ്ഥാനം ആദികാവ്യം എന്നറിയപ്പെടുന്നത് ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണം രാമായണമാണ് ആദികാവ്യം എന്നറിയപ്പെടുന്നത് ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണ് ഹോളൻഡ് എന്ന് എന്നറിയപ്പെടുന്ന ഹോളണ്ടിലാണ് ആദ്യമായി മലയാളം അച്ചടിച്ചത് ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണ് ഹോളണ്ടിലാണ് ആദ്യമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആദ്യമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് ആദ്യമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതാരാണ് സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതാരാണ് ഗവർണർ ഗവർണറാണ് സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയായത് ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയായത് ഹൈദരാബാദ് ഹൈദരാബാദാണ് ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയായത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന നഗരം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന നഗരം കൊൽക്കത്ത കൊൽക്കത്തയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ എന്നറിയപ്പെടുന്ന നഗരം ഇന്ത്യൻ ഭരണഘടന എത്ര തരം പൗരത്വ വ്യവസ്ഥ ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടന എത്ര തരം പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നു ഒന്ന് ഇന്ത്യൻ ഭരണഘടന ഒരു തരം പൗരത്വം മാത്രമാണ് വ്യവസ്ഥ ചെയ്യുന്നത് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് അഞ്ച് വർഷം ഇന്ത്യയിൽ അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജില്ല കച്ച് കച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇന്ത്യയിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏറ്റവും ചെറുത് ഇന്ത്യയിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏറ്റവും ചെറുത് ഇത്തിക്കണ്ണി പക്ഷി ഇത്തിക്കണ്ണി പക്ഷിയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏറ്റവും ചെറുത് ഇന്ത്യയിൽ കീഴാളവർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചതാര് ഇന്ത്യയിൽ കീഴാളവർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണജിത് ഗുഹ രണജിത് ഗുഹയാണ് ഇന്ത്യയിൽ കേരളവർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എസ് എൻ ഡി പിയുടെ സ്ഥാപക സെക്രട്ടറി എസ് എൻ ഡി പിയുടെ സ്ഥാപക സെക്രട്ടറി കുമാരനാശാൻ കുമാരനാശാനാണ് എസ് എൻ ഡി പിയുടെ സ്ഥാപക സെക്രട്ടറി ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് ജഹാംഗീർ ജഹാംഗീർ മുഗൾ ചക്രവർത്തിയായിരുന്ന കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയെക്കുറിച്ചാണ് ജീവിതകാലം മുഴുവൻ ഈ ഉരുണ്ടു നടക്കുകയും ജീവിതത്തിൽ നിന്ന് ഉരുണ്ടു മറിഞ്ഞു പോവുകയും ചെയ്തുവെന്ന് ചരിത്രകാരനായ ലൈൻ പോൾ വിശേഷിപ്പിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയെക്കുറിച്ചാണ് ജീവിതകാലം മുഴുവൻ ഉരുണ്ടു നടക്കുകയും ജീവിതത്തിൽ നിന്ന് ഉരുണ്ടു മറിഞ്ഞു പോവുകയും ചെയ്തുവെന്ന് ചരിത്രകാരനായ ലൈൻ പോൾ വിശേഷിപ്പിച്ചത് ഹുമയൂൺ ഹുമയോൺ ചക്രവർത്തിയെക്കുറിച്ചാണ് ഹുമയോൺ മുഗൾ ചക്രവർത്തിയെക്കുറിച്ചാണ് ജീവിതകാലം മുഴുവൻ ഉരുണ്ടു മറിഞ്ഞ് നടക്കുകയും ജീവിതത്തിൽ നിന്ന് ഉരുണ്ടു മറിഞ്ഞ് പോവുകയും ചെയ്തു എന്ന് ചരിത്രകാരനായ ലൈൻപൂൾ വിശേഷിപ്പിച്ചത് ഏത് മൃഗത്തിൻ്റെ പാലിനാണ് പിങ്ക് നിറമുള്ളത് ഏത് മൃഗത്തിൻ്റെ പാലിനാണ് പിങ്ക് നിറമുള്ളത് യാക്ക് യാക്കിൻ്റെ പാലിനാണ് പിങ്ക് നിറമുള്ളത് ഏത് മൃഗത്തിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് അക്കേഷ്യ ഇലകൾ ഏത് മൃഗത്തിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് അക്കേഷ്യ ഇലകൾ ജിറാഫ് ജിറാഫിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് ആക്കേഷ്യ ഇലകൾ ഏതു മൃഗത്തിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് തേൻ ഏതു മൃഗത്തിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് തേൻ കരടി കരടിയുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് തേൻ ഏത് അടിമസുൽത്താൻ്റെ കാലത്താണ് ചെങ്കിഷ്ഖാൻ്റെ ഖാൻ്റെ ആക്രമണ ഭീഷണി നേരിട്ടത് ഏത് അടിമസുൽത്താൻ്റെ കാലത്താണ് ചെങ്കിഷ്ഖാൻ്റെ ആക്രമണ ഭീഷണി നേരിട്ടത് ഇൽത്തുമേഷ് ഏത് അടിമസുൽത്താൻ്റെ കാലത്താണ് ചെങ്കിഷ്ഖാൻ്റെ ഖാൻ്റെ ആക്രമണ ഭീഷണി നേരിട്ടത് ഇൽത്തുമേഷ് ഏത് അമേരിക്കൻ പ്രസിഡന്റിനെയാണ് ലി ഹാർവി ഓസ്വാൾഡ് കൊലപ്പെടുത്തിയത് ഏത് അമേരിക്കൻ പ്രസിഡന്റിനെയാണ് ലി ഹാർവി ഓസ്വാൾഡ് കൊലപ്പെടുത്തിയത് ജോൺ എഫ് കെന്നഡി ഏത് അമേരിക്കൻ പ്രസിഡൻറ്റിനെയാണ് ലി ഹാർവി ലി ഹാർവി ഓസ്വാൾഡ് കൊലപ്പെടുത്തിയത് ജോൺ എഫ് കെനഡിയെ ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ് മില്ലി തരാന ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ് മില്ലി തരാന അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ ഗാനമാണ് മില്ലി തരാന ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് വാഴ്സ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് വാഴ്സ പോളണ്ട് പോളണ്ടിൻ്റെ തലസ്ഥാനമാണ് വാഴ്സ വിവരാവകാശ നിയമത്തിൻ്റെ പ്രാഥമിക രൂപം നിലവിൽ വന്ന ആദ്യ രാജ്യം വിവരാവകാശ നിയമത്തിൻ്റെ പ്രാഥമിക രൂപം നിലവിൽ വന്ന ആദ്യ രാജ്യം സ്വീഡൻ സ്വീഡനിലാണ് ആദ്യമായി വിവരാവകാശ നിയമത്തിൻ്റെ പ്രാഥമിക രൂപം നിലവിൽ വന്നത് അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം ഒറ്റക്കൊമ്പൻ കാന്താമൃഗം ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിനാണ് അസമിലെ കാസിരംഗ ദേശീയോദ്യാനം പ്രസിദ്ധമായിട്ടുള്ളത് മകലൻ കടലെടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് മകലൻ കടലെടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ആർജന്റീനയ്ക്കും ചിലയ്ക്കും ഇടയ്ക്ക് ആർജന്റീനയ്ക്കും ചിലയ്ക്കും ഇടയ്ക്കാണ് മകലൻ കടലെടുക്ക് മാജിനറ്റ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് മാജിനറ്റ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ഫ്രാൻസ് ജർമ്മനി ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾക്കിടയിലാണ് മാജിനറ്റ് ലൈൻ മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇറ്റലി ഇറ്റലിയാണ് മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മഹാളി രോഗം ഏത് സസ്യത്തെ ബാധിക്കുന്നു മഹാളി രോഗം ഏത് സസ്യത്തെ ബാധിക്കുന്നു കവുങ് കവുങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് മഹാളി രോഗം മാജിക് ജോൺസണുമായി ബന്ധപ്പെട്ട സ്പോർട്സ് മാജിക് ജോൺസണുമായി ബന്ധപ്പെട്ട സ്പോർട്സ് ബാസ്കറ്റ്ബോൾ ബാസ്കറ്റ്ബോളാണ് മാജിക് ജോൺസണുമായി ബന്ധപ്പെട്ട സ്പോർട്സ് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റഫ്യൂജീസിന്റെ തലസ്ഥാനം യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റഫ്യൂജീസിൻ്റെ ആസ്ഥാനം ജനീവ ജനീവയിലാണ് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജിൻ റെഫ്യൂജീസിന്റെ ആസ്ഥാനം ആംനെസ്റ്റി ഇന്റർനാഷണലിൻ്റെ സ്ഥാപകൻ ആംനെസ്റ്റി ഇന്റർനാഷണലിൻ്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ പീറ്റർ ബെനൻസൺ ആണ് ആംനസ് ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ ആയോധനകലകളുടെ മാതാവ് ആയോധന കലകളുടെ മാതാവ് കളരിപ്പയറ്റ് കളരിപ്പയറ്റാണ് ആയോധന മാതാവ് എന്നറിയപ്പെടുന്നത് ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദലിയും ഷൗക്കുത്തലിയും മുഹമ്മദലിയും ഷൌക്കുത്തലിയുടെ ഒപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആഡം സ്മിത്ത് ജനിച്ച രാജ്യം ആഡം സ്മിത്ത് ജനിച്ച രാജ്യം സ്കോട്ട്ലൻഡ് സ്കോട്ട്ലൻഡിലാണ് ആഡം സ്മിത്ത് ജനിച്ചത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ചാലക്കുടിപ്പുഴ ചാലക്കുടിപ്പുഴയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഗ്രന്ഥം ക്രോഡീകരിച്ച സിഖ് ഗുരു ആദ്യഗ്രന്ഥം ക്രോഡീകരി ക്രോഡീകരിച്ച സിഖ് ഗുരു അർജുൻ ദേവ് അർജുൻ ദേവാണ് ആദ്യ ഗ്രന്ഥം ക്രോഡീകരി ക്രോഡീകരിച്ച സിഖ് ഗുരു മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നത് ആരാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നത് ഗവർണർ ഗവർണറാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നത് അങ്കോർവാട്ടിലെ ക്ഷേത്രം ഏത് ദേവന് സമർപ്പിച്ചിരിക്കുന്നു അങ്കോവാർ അങ്കോർവാട്ടിലെ ക്ഷേത്രം ഏത് ദേവനാണ് സമർപ്പിച്ചിരിക്കുന്നത് വിഷ്ണു വിഷ്ണുവിനാണ് അങ്കോർവാട്ടിലെ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പ്രധാന കായലുകൾ ആലപ്പുഴ ജില്ലയിലെ പ്രധാന കായലുകൾ വേമ്പനാട് കായലും കായംകുളവും വേമ്പനാടും കായംകുളവും വേമ്പനാടും കായംകുളം കായലുമാണ് ആലപ്പുഴ ജില്ലയിലെ പ്രധാന കായലുകൾ ആസൂത്രിതമായ ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനങ്ങൾ ആസൂത്രിതമായ ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനങ്ങൾ ചണ്ഡീഗഡും ഗാന്ധിനഗറും ആസൂത്രിതമായ ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനങ്ങളാണ് ചണ്ഡീഗഡും ഗാന്ധിനഗറും യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം പാരീസ് പാരീസിലാണ് യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം അനലിറ്റിക്കൽ ജോമെട്രിയുടെ പിതാവ് അനലിറ്റിക്കൽ ജോമെട്രിയുടെ പിതാവ് റെനെ ദക്കാർത്തെ റെനെ ദക്കാർത്തെയാണ് അനലിറ്റിക്കൽ ജോമെട്രിയുടെ പിതാവ് മക്സ്യ അവാർഡും ഭാരതരത്നവും ലഭിച്ച ആദ്യ വ്യക്തി മാക്സസ്യ അവാർഡും ഭാരതരത്നവും ലഭിച്ച ആദ്യ വ്യക്തി മദർ തെരേസ മദർ തെരേസയാണ് മാക്സസ അവാർഡും ഭാരതരത്നവും ലഭിച്ച ആദ്യ വ്യക്തി ആതുര ശുശ്രൂഷാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തി ആതുര ശു ആതുര ശുശ്രൂഷാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തി ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഫ്ലോറൻസ് നൈറ്റിംഗേലാണ് ആണ് ആതുര ശുശ്രൂഷാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തി ശ്രീനികേതൻ എന്ന ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീനികേതൻ എന്ന ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയുടെ ഉപജ്ഞാതാവ് രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ശ്രീനികേതൻ എന്ന ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ഇത്രയുമാണ് ചോദ്യങ്ങൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ